together. ഒരു മീറ്റർ വെള്ളത്തിലൂടെ യാത്രയാണ്, പക്ഷേ ഇത് ബേപ്പൂര് പോർട്ടിന്റെ ലൈസൻസ് ആണ്. അപ്പൊ അതിന്റെ സേഫ്റ്റി കറക്റ്റ് ചെയ്ത് പോണം നമ്മൾ. എവിടെയും ചെക്കിംഗ് ഉണ്ട്, ഞങ്ങൾ കൊടുക്കും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ബാക്കിയുള്ള യാത്രകളെ പോലെ അല്ലല്ലോ ഇത്. മാംഗ്രൂവ്സിന്റെ അകത്ത് കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു പ്രത്യേക വൈബുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കാറ്റ് കിട്ടാൻ പറ്റുന്നത്. 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ. പിന്നെ അതിന്റെ അകത്ത് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല വ്യൂ ആണ്. അടിപൊളി, സൂപ്പർ അല്ലേ? ഓക്കെ, താങ്ക് യു. ഒരു വലിയൊരു ടീമാണല്ലേ, എത്ര പേരുണ്ട്? ഞങ്ങൾ 25 പേരുണ്ട്. 25 പേരുണ്ട്. എവിടെ വീട്? എവിടെയാണ്? ഞങ്ങൾ വയനാട്ടിലാണ്, പുൽപ്പള്ളി എന്ന് പറയും. അവിടെ ഞങ്ങൾ പെൻഷൻകാരാണ്. പെൻഷൻകാരാണ്, അധ്യാപകരുണ്ട്, മറ്റേ എല്ലാ വിഭാഗത്തിലുള്ള പെൻഷൻകാർ. കടലുണ്ടി ടൂറിസം വേറെ അതിന് മുമ്പേ വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും നമുക്കറിയാം ഇങ്ങനെ. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ടേറ്റാണ്, ഇങ്ങനെ ബോട്ട് യാത്രയുണ്ട്. ബോട്ട് യാത്രയും കഴിഞ്ഞപ്പോൾ അൺലിമിറ്റഡ് ഫുഡ്. ഫുഡാണല്ലോ പേര്. പേര് ബാബുരാജ്. ഞാൻ കടലുണ്ടി ചെറിയ തിരുത്തിയിലാണ് താമസം. ആ ടൂറിസത്തിൽ എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ 2 മണിക്കൂർ ബോട്ട് യാത്രയാണ്. ആ ബോട്ട് എന്ന് പറഞ്ഞ ഇവിടെ എഞ്ചിൻ വെക്കാത്ത ബോട്ടാണ്. കാരണം വെച്ചാൽ ഇക്കോ ടൂറിസ്റ്റ് സെന്റർ, ബേർഡ് സെഞ്ചുറി ഏരിയ. അപ്പം ഊന്നിപ്പോണ ബോട്ടുകളാണ് ഇവിടെ. അതിനെ പെർമിഷൻ കിട്ടുള്ളൂ. ബേപ്പൂര് പോർട്ടിന്റെ ലൈസൻസ് ആണ്, ഫുൾ കവർ ഇൻഷൂർ. അങ്ങനെയാണ് നമ്മളെ ബോട്ട് സർവീസ് ഇവിടെ നടക്കുന്നത്. അത് 2 മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏരിയ മൊത്തമുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഇവിടുത്തെ കണ്ടൽ കാടുകള്, ബേർഡ് സെഞ്ചുറി, ദ്വീപുകള്, അഴിമുഖം, ഇതൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈ 2 മണിക്കൂർ യാത്ര. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നമ്മൾ ആ വഞ്ചി കയറി അതേ സ്പോട്ടിലാണ് വഞ്ചി തിരിച്ചെത്തുന്നത്. ആ സ്പോട്ടിൽ തന്നെ ഫുഡ്. നമ്മളെ ടീമൊക്കെ ഇപ്പൊ യാത്ര പോയതാണ്. അവർ തിരിച്ചു വരുമ്പോഴത്തേനും ഇപ്പൊ 12 മണിയാകുമ്പോഴത്തേനും നമ്മള് ഫസ്റ്റ് റൗണ്ട് ഫുഡ് കൊടുക്കാൻ പുറപ്പെടും. അതിന്റെ അതിലേക്കുള്ള ഒരു ഐറ്റംസ് ഫുഡാണിത്, ഞണ്ട് ഫ്രൈ. പിന്നെ ഇത് കപ്പ. ഓ, കപ്പ 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 വെന്തുകൊണ്ടിരിക്കണുള്ളു. പിന്നെ ഉള്ളിൽ കരിമീൻ അല്ലേ? കരിമീനാണ് ഇപ്പൊ അവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെമ്മീൻ ഇതൊക്കെ അടുപ്പത്ത് വെക്കാനുള്ള ശ്രമത്തിലാണ്. ചെമ്മീൻ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ. ആ ഇതിലേക്ക് പിന്നെ ചപ്പാത്തി, ഇപ്പൊ കരിമീൻ പൊരിച്ചത്, ഞണ്ട് ഫ്രൈ, ചെമ്മീൻ ഫ്രൈ. അതിലേക്ക് ചപ്പാത്തി, പത്തിരി, കപ്പ, ചോറ്, പച്ചക്കറി, ഉപ്പേരി, പപ്പടം, തൈര്, സലാഡ്. 12 ഐറ്റം ഫുഡാണ് ഞങ്ങൾ മേശക്ക് നേരത്തെ. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അലനല്ലൂര് ഒരു എൽ പി സ്കൂളിലാണ്. എൽ പി സ്കൂളാണല്ലേ? കെ എം 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 എൽ പി സ്കൂൾ എന്ന് പറഞ്ഞു. അധ്യാപകനാണ്. ഞാൻ പ്രധാന അധ്യാപകൻ. ഇവരൊക്കെ എല്ലാവരും സഹാധ്യാപകർ, എല്ലാവരും അധ്യാപകരാണ്. സ്കൂൾ സ്റ്റാഫ്. എന്താ കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടോ? യെസ്. ആ വർക്ക് ഇതെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലേ, നമ്മൾ നല്ലൊരു ശതമാനം ആളുകള് ഇവ മുസ്ലിംസിൽ പ്രായം ചെന്ന ആളുകളൊക്കെ വന്ന നിസ്കരിക്കേണ്ട ഒരു സൗകര്യം ചോദിക്കും. അപ്പൊ നമ്മൾ വേഗം വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് ഇത് ഇവിടെ തന്നെ നിസ്കരിക്കാൻ സൗകര്യം ചെയ്യാം. ഇതിപ്പം ഒരു 10 ദിവസമായി പണി ആരംഭിച്ചിട്ട് 2-3 ദിവസം കൊണ്ട് നിസ്കാരത്തിന്റെ സൗകര്യത്തിന്റെ മുകളിലേക്ക് ചെയ്യാൻ പോകും. അതാണ് ഇപ്പോൾ കാണുന്നത്.